വന്നു ഞങ്ങൾ വന്ദ്യനാഥ ഇന്നു നിൻ സന്നിധിയിൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ നന്നായി നീ അനുഗ്രഹിക്ക विषयम आवावरा रूहद गुदिशाल आलमीन तिजबोताल आलाहा बमराउमे तिश्बोताल आलाहा बमराउमे तिश्बोताल आलाहा बमराउमे वलरा स्लामा सौराता वालाई नै नाशा भुगुल्ली तल्लाल में वामीन बारिक मां आवुन ग्वेस्मयानी कद्देस्मा देदी मल्क्युता नेवी सिल्याना ऐ कन्ना ग्वेस्मया अबरा Aulan lagma surkanan yomana Vashvuklan hove aikenna dhavranan Sukkan hayyave Ula talan nisyona Illa pasandin visha Mittur dila himal kyuta hayra Tishbota halam Arminame സർവശക്തനും കാരുണ്യാനുമായ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികളോട് കരുണയുണ്ടാകണമേ. ലോകം അതിന്റെ ഭീതിജനകമായ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പകർച്ചവ്യാധിയാകും കൊറോണ വൈറസിനാൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ അങ്ങയുടെ കരുതലും കരങ്ങൾ ഞങ്ങളുടെ മേൽ നീളിക്കണമേ. പ്രയാസമേറും ഈ ദുരാവസ്ഥയെ അതിജീവിക്കുവാനും അതിലൂടെ അങ്ങയിൽ നാമ ഉന്നതങ്ങളിൽ ഘോഷിക്കാനുമുള്ള ശക്തിയും വിവേകവും ഞങ്ങളിൽ പകരണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഹൃഹാദൂഷ്യമായുള്ളവേ. അമീൻ. ഈശോം ശ്രീഹായിനി ഞങ്ങളിൽ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിന നിന്നെ സങ്കീർത്തനം 96. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുതിയനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിത്യ മൂർത്തികൾ എത്ര, യഹോവ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിൽ, ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വവും കൊടുപ്പിൻ, തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുവിൻ, ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു, അവൻ ജാതികളെ നേരോട് വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ.
വയലും അതിൽ ഉള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിളിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസിച്ചോടും കൂടെ വിധിക്കും. ആടിയും പുത്രന്റെ ഒരു അതിശയാതിശുദ്ധനാദി മുതൽ നീക്കാമീൻ. ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ക്യാമ്പ്ത 3. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 വാക്യം മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ 6 വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് വിശുദ്ധ തോമാസിനോട് ഇത് പറയുവാൻ കാരണം, വിശുദ്ധ തോമാസ് ഈശോയോട്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഈശോ അന്ന് തൻ്റെ കൂടെ തൻ്റെ നിഴലിനെ പിന്തുടരുന്നവരോട് ഇത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല എങ്കിൽ, ഇന്ന് ഈശോയെ കാണാത്ത, ഈശോയെ അറിയാത്ത നമുക്കെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ മരണത്തെ മുഖാമുഖം കണ്ടവരും വളരെയധികമുണ്ട്. രക്ഷപ്പെടുമ്പോൾ ഉണ്ടത്തിന് നാം പറയും ഭാഗ്യം. നമ്മൾ എത്ര പേർ പറയാറുണ്ട് ദൈവാനുഗ്രഹം? പണ്ട് എന്തെങ്കിലും നന്മകൾ കിട്ടുമ്പോൾ നമ്മുടെ മുൻ തലമുറക്കാർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവാനുഗ്രഹം. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാര്യം തന്നെ കേൾക്കാറില്ല, ഭാഗ്യം. അതാണ് വാക്ക്. ഈ ഭാഗ്യം എവിടെ നിന്നാണ് കിട്ടിയത്? അതറിയണമെങ്കിൽ നമുക്ക് വിജ്ഞാനം മാത്രം പോരാ, അതിന് വിവേകം വേണം. ഈശോ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞത് നാം ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഞാൻ തന്നെയാണ് ഉദാഹരണം. ഞാൻ പോയ വഴികളാണ് മനുഷ്യൻ നടക്കേണ്ടുന്ന വഴി. ഞാൻ ചെയ്യുന്നതാണ് സത്യങ്ങൾ. എൻ്റെ ജീവിതമാണ് ജീവിക്കേണ്ടത്. നമ്മുടെ ഓർമ്മയിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ശ്രമം നടത്തിയത് ഗ്രഹം സയൻസ് ആയിരിക്കും. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയ അദ്ദേഹത്തെയും രണ്ട് മക്കളെയും മതഭ്രാന്തന്മാർ ചുട്ടുകൊന്നുവല്ലോ. നമുക്ക് ഈശോയുടെ വഴിയും സത്യവും ജീവനും തിരിച്ചറിയണമെങ്കിൽ, തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് കുരിശെടുത്ത് അനുഗമിക്കുവാൻ ഈശോ തന്നെ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വ്യാധിയിൽ ആദ്യ പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈശോയുടെ വഴിയും സത്യവും ജീവനും പിന്തുടരുവാൻ പറ്റില്ലെങ്കിലും, മനുഷ്യത്വം മുറുകെ പിടിക്കുവാൻ ഒരു ശ്രമം നടത്താം. നമ്മിൽ ആകുന്നത് നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കേവർക്കും അപേക്ഷകൾ കായ്ക്കാതോർക്കാം സൗഖ്യദായകനാം ദൈവമേ. ലോകം കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ, കൊറോണ വൈറസിൻ്റെ കൈപിടിയിൽ ഞെരുക്കപ്പെട്ട അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. ഇനിയും അതിൻ്റെ ആഘാതം ഇഹലോകത്തെ വിഴുങ്ങാതിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നല്ല ഇടയനാം ദൈവമേ, ഞങ്ങളുടെ ഭരണാധിപന്മാരെ ജ്ഞാനവും വിവേകവും ബലവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു.
കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുതുന്നവനായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഹാരവും ആരോഗ്യവും ആശ്വാസവും അങ്ങ് നൽകി അനുഗ്രഹിച്ചു. അപ്രകാരം തന്നെ അടിയങ്ങളുടെ അയൽപ്പക്കാരെയും ബന്ധുജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവസാന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശീകരിക്കപ്പെട്ട മിശിഹ തമ്പുരാനെ, ലോകത്തിൽ നടമാടുന്ന അനിഷ്ട സംഗതികളെ അങ്ങയിന്മ രക്ഷ തൻ ക്രൂശിനാൽ ഉന്മൂലനം ചെയ്യുവാനും അതിലൂടെ നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുവാനും യോഗ്യരാക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഇന്നും എന്നും എല്ലായ്പ്പോഴും നാം എല്ലാവരോടുകൂടെയും രോഗികളായിരിക്കുന്ന എല്ലാവരോടുകൂടെയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏവർക്കും ചെന്നൈ മർക്കർദ സഹിത പള്ളിയുടെ പ്രാർത്ഥനാ നിർഭരമായൊരു ദിനം നേരുന്നു.